Good morning all. നമ്മുടെ ഡിജി ഫിറ്റ് ട്രെയിനിങ്ങിന്റെ അവസാന ദിവസമാണ്, അവസാനത്തെ ക്ലാസ്സാണ് ആർപി ട്രെയിനിങ്ങിന്റെ. കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് ഇന്നും ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ് ഇന്ന് ക്ലാസ് ഒരു 12:30 അവസാനിക്കും. 12:30 കഴിയുന്നതോടൊപ്പം തന്നെ ഒരു സമാപന സമ്മേളനം കൂടിയുണ്ട്. നമ്മുടെ ഡി ഒ സാറ് ഇന്ന് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. സാറിന് HM കോൺഫറൻസ് ഉണ്ട്. അപ്പോ മിക്കവാറും പങ്കെടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമ്മുടെ ഇന്ന് ആദ്യത്തെ ക്ലാസ് സമഗ്രയെ കുറിച്ചാണ്, ഫസ്റ്റ് സെഷൻ. സമഗ്രയെ കുറിച്ച് ക്ലാസ് എടുക്കുന്നത് നാഷണൽ സ്കൂളിലെ ലീന ടീച്ചറാണ്. ടീച്ചറെ ക്ലാസ് എടുക്കാനായി ക്ഷണിക്കുന്നു. ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ 4 ദിവസമായിട്ട് നടക്കുന്ന ഈ ഡിജി ഫിറ്റ് ആർപി ട്രെയിനിങ്ങിന്റെ അവസാന ദിവസമായ ഇന്നേക്ക് സ്വാഗതം. ഇതില് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പരിചിതമായ സമഗ്ര പോർട്ടലിനെ കുറിച്ചാണ്. സമഗ്ര പോർട്ടല് നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും ഉപയോഗിച്ച് നല്ല പരിചയമുള്ളതും അതിലെ ടീച്ചിങ് പ്ലാൻ അയക്കുന്നതും ആണല്ലോ. ഹലോ ഹലോ, കേൾക്കുന്നുണ്ട്? ആ ഓക്കെ, എന്റെ സ്ക്രീൻ ഷെയർ ആയിട്ടില്ലേ? സ്ക്രീൻ ഷെയർ ആയിട്ട് കാണുന്നുണ്ടോ? ഇല്ല, ആവുന്നല്ലോ, നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഇവിടെ കാണുന്നുണ്ട്. ആ ഓക്കെ. അപ്പൊ സമഗ്ര പോർട്ടല് എങ്ങനെയാണ് ഒരു ടീച്ചിങ് പ്ലാൻ അയക്കുക എന്ന് ഇതുവരെ എല്ലാവരും പരിചിതമായ കാര്യമാണ് അല്ലെ? അപ്പൊ അതില് സമഗ്രയില് ടീച്ചിങ് പ്ലാൻ അയക്കുക എന്നത് ഞാൻ കാണിച്ചു തരേണ്ടതില്ലല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ടീച്ചിങ് പ്ലാൻ എങ്ങനെയാണ് ഒരു HMന് സബ്മിറ്റ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് പരിചിതമാണ്. അപ്പൊ അതില് എങ്ങനെയാണ് ഒരു റിഫ്ലക്ഷൻ നോട്ട് എഴുതുക എന്നും അതില് നമ്മൾ തയ്യാറാക്കിയ കണ്ടന്റ്, ഇപ്പൊ നമ്മൾ ഈ 4 ദിവസത്തെ ട്രെയിനിങ്ങില് പലതരം അപ്ലിക്കേഷൻസ് പരിചയപ്പെടുകയും അത് വെച്ചിട്ട് നമ്മുടെ ക്ലാസ് റൂം പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ അതിൽ തയ്യാറാക്കാനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതെല്ലാം സമഗ്ര പോർട്ടലിലേക്ക് എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പൊ റിഫ്ലക്ഷൻ നോട്ട് എഴുതുന്നതും കണ്ടന്റ് അപ്ലോഡിങ് എങ്ങനെയാണ് എന്നീ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോ സമഗ്ര പോർട്ടലിലേക്ക് കയറാനായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ, അതില് ബ്രൗസർ തുറന്ന് സമഗ്ര .kite.kerala.gov.in എന്നുള്ള വെബ് അഡ്രസ് സൈറ്റ് അഡ്രസ് അടിച്ചു കൊടുത്ത് എൻ്റർ ചെയ്ത് നമുക്ക് സമഗ്രയില് ലോഗിൻ ചെയ്യാം. ഇതില് ടീച്ചേഴ്സ് പ്ലാൻ തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന ഓപ്ഷൻ ഈ ഡാഷ് ബോർഡിലുള്ള ടീച്ചേഴ്സ് പ്ലാൻ എന്നതാണ്. അപ്പൊ ഈ ഒരു ഭാഗം നമുക്ക് പരിചയമുള്ളത് കൊണ്ട് ഞാൻ അത് പറയുന്നില്ല. അപ്പൊ ഇനി നമ്മൾ ടീച്ചേഴ്സ് പ്ലാൻ HMന് സബ്മിറ്റ് അത് പറയേണ്ടതുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഞാനത് പറയുന്നില്ല എന്ന് അത് ഓർപ്പിച്ച് പറയണില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് പറയണം. അങ്ങനെയാണെങ്കിൽ ടീച്ചേഴ്സ് പ്ലാൻ എങ്ങനെ സബ്മിറ്റ് ചെയ്യാം എന്നതോടെ നമുക്ക് തുടങ്ങാം. അപ്പൊ അതിനായിട്ട് ടീച്ചേഴ്സ് പ്ലാൻ എന്ന ഈ ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ശേഷം മീഡിയം, നമ്മുടെ സ്റ്റാൻഡേർഡ്, സബ്ജക്റ്റ്, ഏതെങ്കിലും ഒരു ചാപ്റ്റർ സെലക്ട് ചെയ്യാം. ഇനി ഈ ചാപ്റ്റർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ലേണിംഗ് ഔട്ട്കംസ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് കാണാം. അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാം. അപ്പൊ അതിൽ ആ ലേണിംഗ് ആക്ടിവിറ്റിക്ക് കീഴിലുള്ളതായ ആക്ടിവിറ്റീസ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയുടെ ആക്ടിവിറ്റി ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പൊ പ്രോസസ് റീഡിംഗ് ഫ്രം 1 to 4 എന്നുള്ള ഒരു പാരഗ്രാഫാണ് ഞാനിവിടെ സെലക്ട് ചെയ്തത്. അപ്പൊ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴേക്ക് നമ്മുടെ ആ പ്ലാൻ മുഴുവനും തുറന്നു വരുന്നുണ്ട്, കണ്ടോ. അപ്പൊ അതൊന്ന് താഴേക്ക് മൗസ് ഡ്രാഗ് ചെയ്താൽ കസ്റ്റമൈസ് എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പൊ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ ഇവിടെ വേണ്ട എഡിറ്റിംഗ് നടത്താൻ നമുക്ക് സാധ്യമാണ്. അപ്പൊ ആവശ്യമായ എല്ലോസ് ഒക്കെ ഇവിടെ സെലക്ട് ചെയ്ത് മാറ്റുകയൊക്കെ ചെയ്യാം. ശേഷം താഴേക്ക് കൊണ്ടുവന്ന് അത് സേവ് കൊടുക്കാം. യു ഹാവ് ഓൾറെഡി കസ്റ്റമൈസ്ഡ്. ഓക്കെ, ഈ പ്ലാൻ ഞാൻ ഓൾറെഡി കസ്റ്റമൈസ് ചെയ്തതാണെന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഞാനത് തിരിച്ചു പോകട്ടെ.
ഒന്നുകൂടി കാണിക്കാണ് സബ്ജക്ട് ചാപ്റ്റർ സെലക്ട് ചെയ്തു ഒരു ലേണിംഗ് ഔട്ട്കം സെലക്ട് ചെയ്തു അതിലുള്ള ഒരു ഒരു ആക്ടിവിറ്റി സെലക്ട് ചെയ്തു അത് കസ്റ്റമൈസ് കൊടുത്തു അതിനുശേഷം സേവ് ഇപ്പൊ ഇത് കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾക്ക് അത് എവിടെ കാണാനായിട്ടാണ് സാധിക്കുക മൈ പ്ലാൻ എന്നുള്ളതിൽ കാണാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ ഈ വാങ്ക എന്ന ഒരു ആക്ടിവിറ്റിയാണ് ഞാനിവിടെ കസ്റ്റമൈസ് ചെയ്തത് അതോടെ താഴെ എൻ്റെ മൈ പ്ലാനിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ നേർക്ക് മൈക്രോ പ്ലാൻ എന്ന ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പൊ അതിൽ വരുന്നതായ വേറെ കുറച്ച് ആക്ടിവിറ്റീസ് ഡിസ്പ്ലേ ആയിട്ടുണ്ട് ഇതൊക്കെ ഞാൻ മുൻപ് കസ്റ്റമൈസ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുള്ളതാണ് ഒന്നും അയച്ചിട്ടില്ല അപ്പൊ അതിന് നേർക്ക് സബ്മിറ്റ് ഫോർ അപ്രൂവൽ അപ്പൊ നമ്മളോട് ഒന്നുകൂടെ ചോദിക്കും ഇത് കൺഫേം ആണോ ഷുവർ ആണോ എന്ന് ചോദിക്കുന്നു ഓക്കെ കൊടുക്കാം അപ്പൊ മൈക്രോ പ്ലാൻ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് ഫോർ അപ്രൂവൽ അപ്പൊ ഇവിടെ അപ്രൂവലിനായിട്ട് പോയിട്ടുണ്ട് അപ്രൂവൽ പെൻഡിംഗ് എന്ന് കാണിക്കും അപ്പോൾ ഇത്രയുമാണ് ഒരു ടീച്ചിങ് പ്ലാൻ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യുക എന്നതാണ് നമ്മളിപ്പോൾ ഇന്ന് പരിചയപ്പെട്ട ആദ്യത്തെ ഭാഗം ഇത് ക്ലിയർ അല്ലേ ഹലോ അപ്പൊ ഇനി നമ്മൾക്ക് വീണ്ടും എങ്ങനെയാണ് റിഫ്ലക്ഷൻ നോട്ട് എഴുതുന്നത് എന്ന് നോക്കാം അപ്പൊ ടീച്ചേഴ്സ് പ്ലാൻ എടുത്തിട്ടാണ് നമ്മൾ നേരത്തെ ടീച്ചിങ് പ്ലാന് അയച്ചു കൊടുത്തത് ഇനി അതിന്റെ റിഫ്ലക്ഷൻ എഴുതുന്നതിനായിട്ട് നമ്മൾ ഇവിടെ എടുക്കേണ്ടത് മൈ പ്ലാൻ എന്നുള്ള ഈ ഓപ്ഷൻ ആണ് മൈ പ്ലാനിലേക്ക് പോകാം ഇവിടെയും എന്ത് പ്ലാൻ മാഡം മൈ പ്ലാൻ നേരത്തെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തപ്പോഴും താഴെ ഡ്രൈവ് ചെയ്തപ്പോ ആ മൈ പ്ലാൻ കണ്ടല്ലോ ആ മൈ പ്ലാൻ നമ്മൾക്ക് നേരിട്ട് എവിടെ നിന്ന് എടുക്കാം ഡാഷ്ബോർഡിൽ നിന്ന് എടുക്കാം മൈ പ്ലാൻ ക്ലിക്ക് ചെയ്തു ഇനി അതിൽ വീണ്ടും സ്റ്റാൻഡേർഡ് സെലക്ട് ചെയ്യുന്നു സബ്ജക്ട് സെലക്ട് ചെയ്യുന്നു അതില് നമ്മള് ചാപ്റ്റർ സെലക്ട് ചെയ്യുന്നു അപ്പൊ നമ്മൾ ആ ചാപ്റ്ററിൽ നമ്മൾ HMN സബ്മിറ്റ് ചെയ്തതായ പ്ലാനുകളാണ് ഇവിടെ കാണിക്കുന്നത് അപ്പൊ അതില് ഒരെണ്ണം ഒന്ന് എടുത്തു നോക്കാം ഇപ്പൊ ആക്ടിവിറ്റി 4 ആണ് ഞാനിപ്പോ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നത് അതിന്റെ മൈക്രോ പ്ലാനിലൊന്ന് ക്ലിക്ക് ചെയ്യാം മൈക്രോ പ്ലാനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നോക്കൂ പ്രോസസ് റീഡിംഗ് പാരഗ്രാഫ് 9:14 എന്നുള്ളതിന്റെ അടുത്തായിട്ട് ഒരു ഗ്രീൻ കളറിൽ ടിക്ക് മാർക്കുണ്ട് അവിടെ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ അപ്രൂവ്ഡ് എന്ന് കാണാം കണ്ടോ അപ്പൊ അപ്രൂവ്ഡ് ആയ ഒരു ടീച്ചേഴ്സ് പ്ലാനിന് മാത്രമേ നമുക്ക് റിഫ്ലക്ഷൻ എഴുതാൻ സാധിക്കുകയുള്ളൂ അത് പ്രത്യേകം ഓർക്കുക നമ്മൾ അയച്ചാൽ ഉടനെ തന്നെ നമുക്ക് റിഫ്ലക്ഷൻ എഴുതാൻ സാധിക്കുകയില്ല HMO അത് അപ്രൂവ് ചെയ്തിരിക്കണം അപ്പൊ ഈ ഒരു പ്ലാൻ HMO അപ്രൂവ് ചെയ്തതാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്യാം കേട്ടോ ആഡ് റിഫ്ലക്ഷൻ നോട്ട് എന്നുള്ളൊരു ഭാഗം ഇവിടെ കാണാം അപ്പൊ ഇവിടെയാണ് നമ്മൾ റിഫ്ലക്ഷൻ എഴുതേണ്ടത് റിഫ്ലക്ഷൻ എഴുതുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ക്ലാസ്സിനെ കുറിച്ച് നമ്മുടെ അഭിപ്രായം എന്താണോ അതാണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത് ഓക്കെ അത് കഴിഞ്ഞാല് താഴെ അതിനെ കുറിച്ചുള്ള വീണ്ടും നമ്മുടെ ക്ലാസ്സിന് നമ്മുടെ ഓവറോൾ നമ്മുടെ വിലയിരുത്തൽ എന്താണ് അത് ഇവിടെ ഒന്ന് കൊടുക്കാം ഇനി അത് ഏത് ക്ലാസ്സിലാണ് അത് പഠിപ്പിച്ചത് ഇപ്പോൾ 10th തന്നെയാണ് ക്ലാസ് എടുക്കുന്നതെങ്കിലും ഒരേ ടീച്ചിങ് പ്ലാൻ തന്നെ ടീച്ചർ പല ക്ലാസ്സുകളിലും എടുക്കുന്നുണ്ടാവും അല്ലോ ഉണ്ടാവുമല്ലോ അപ്പൊ എന്ത് ചെയ്യാം അപ്പൊ ആദ്യത്തെ 10A എന്നുള്ള ഡിവിഷനിൽ കൊടുത്ത റിഫ്ലക്ഷൻ നോട്ട് നമ്മളിവിടെ എഴുതുന്നു ആഡ് കൊടുക്കുന്നു ഇത് ക്ലിയർ ആണോ ഹലോ അപ്പൊ ഇത്രയുള്ളൂ അപ്രൂവ്ഡ് ആയ ഒരു പ്ലാനിനാണ് നമ്മൾക്ക് റിഫ്ലക്ഷൻ എഴുതാൻ പറ്റുള്ളൂ അപ്പൊ താഴേക്ക് ഡ്രാഗ് ചെയ്താലേ ഇവിടെ റിഫ്ലക്ഷൻ നോട്ട് എന്നുള്ള ഭാഗത്ത് നമ്മൾക്ക് എന്താണ് നമ്മളെ ആ ക്ലാസ്സിനെ കുറിച്ചുള്ള റിഫ്ലക്ഷൻ അത് നമ്മള് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്ക പിന്നെ അതിന്റെ ഒപ്പീനിയൻ എഴുതാം ഏതാണോ ആ ഡിവിഷൻ വെച്ചാല് അതും കൂടി ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ആഡ് കൊടുക്കാം അപ്പൊ ഇത്രയാണ് ഇൻവാലിഡ് എൻട്രി ഓക്കെ
ഡിവിഷൻ മാത്രമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളൂ, കാരണം 10-ാം ക്ലാസ്സിലത്തെ ആണെന്ന് ഇവിടെ പറയുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഡിവിഷൻ മാത്രമാണ് എഴുതേണ്ടതുള്ളൂ ആഡ്. ഇവിടെ വന്നു. ഓക്കെ, അതേപോലെ വീണ്ടും ടീച്ചർ ഇതേ ക്ലാസ് 10B ക്ലാസ്സിൽ എടുക്കുന്നുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യാം, ഇതേ പ്ലാൻ എടുത്ത് ഇതിന്റെ റിഫ്ലക്ഷൻ നോട്ട് ഇവിടെ എഴുതി ആ ഡിവിഷൻ ബി എന്നുള്ളത് സെലക്ട് ചെയ്ത് ആഡ് കൊടുക്കാം. അപ്പൊ അങ്ങനെ ടീച്ചർ എടുക്കുന്ന എല്ലാ ഡിവിഷനിലെയും റിഫ്ലക്ഷനുകൾ ഇവിടെ നമുക്ക് എഴുതാം. അപ്പൊ ഇത്രയുമാണ് റിഫ്ലക്ഷൻ നോട്ട് എങ്ങനെ എഴുതാം എന്നത്, അതിനെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത്. ഇത് നന്നായി ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഞാൻ തിരിച്ച് വീണ്ടും ഡാഷ് ബോർഡിലേക്ക് പോകുന്നു. അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ പരിചയപ്പെട്ടു, ടീച്ചേഴ്സ് പ്ലാൻ എങ്ങനെ അയക്കാമെന്നും മൈ പ്ലാനിലൂടെ നമ്മുടെ റിഫ്ലക്ഷൻ നോട്ട് എങ്ങനെ എഴുതാമെന്നും പരിചയപ്പെട്ടു. ഇനി അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കിയ ഒരു കണ്ടന്റ് എങ്ങനെയാണ് സമഗ്രയിലേക്ക് അപ്ലോഡ് ചെയ്യുക എന്നതാണ് അടുത്തത്. അതിനായിട്ട് ഇവിടെ നോക്കൂ, അപ്ലോഡ് റിസോഴ്സസ് എന്നൊരു ഓപ്ഷൻ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്ലോഡ് റിസോഴ്സ്, അപ്പൊ അപ്ലോഡ് റിസോഴ്സ്. അപ്പൊ ഇവിടെയും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏത് ക്ലാസ്സിലേക്കാണ് റിസോഴ്സ് അപ്ലോഡ് ചെയ്യുന്നത് അതോടെ കാണിച്ചു കൊടുക്കണം. സ്റ്റാൻഡേർഡ് 10, അതില് നമ്മുടെ സബ്ജക്റ്റ്, അതില് ഒരു ചാപ്റ്റർ, അതിൽ തന്നെ ഏത് ടോപ്പിക്കിന് ആ ചാപ്റ്ററിലുള്ള എല്ലാ ടോപ്പിക്സ് കാണിക്കുന്നു, അതിൽ തന്നെ ഏത് ടോപ്പിക്കിന്. അപ്പൊ ഞാൻ 4-ാമത്തെ യൂണിറ്റിലെ പോയട്രി എന്ന ഒരു ഭാഗത്തിനാണ് ഞാനിവിടെ കണ്ടന്റ് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഇത്രയും ഭാഗം ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി കണ്ടന്റ് അപ്ലോഡ് ചെയ്യേണ്ടത് ഈ ഭാഗത്താണ്. ഇവിടെ ഡ്രോപ്പ് യുവർ കണ്ടന്റ് എന്നുള്ളടത്തൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ നേരെ ബ്രൗസ് ഓപ്ഷനിലേക്കാണ് വരുന്നത്. അപ്പൊ അതിൽ നിന്നും ഞാനിപ്പോ ഒരു പോയട്രി, ഞാൻ തയ്യാറാക്കിയിട്ടുള്ള ഒരു പോയട്രിയുടെ ഒരു സ്ലൈഡ് പ്രസന്റേഷൻ ആണ് ഇത്. ഞാൻ ഇതിലേക്ക് ഒന്ന് അപ്ലോഡ് കൊടുക്കുന്നു. അപ്പൊ അത് വളരെ ചെറിയൊരു ഫയൽ ആയതുകൊണ്ട് ഫയൽ അപ്ലോഡഡ് സക്സസ്ഫുള്ളി എന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് താഴേക്ക് ഡ്രാഗ് ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു തമ്പ്നെയിൽ കൊടുക്കുന്നത് പറയുന്നുണ്ട്, അതായത് ഈ ഒരു പോയട്രി എന്ന എന്റെ കണ്ടന്റിനെ പെട്ടെന്നൊന്ന് കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചിത്രം നൽകാം എന്നാണ് പറയുന്നത് തമ്പ്നെയിൽ. അപ്പൊ തമ്പ്നെയിൽ കൊടുക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ അവസാനം കാണിക്കാം, കാരണം അതിന്റെ ഒരു ചിത്രം എങ്ങനെ ചെറുതാക്കി ഇവിടേക്ക് കൊടുക്കുന്നു എന്ന് കാണിക്കാം കേട്ടോ. അപ്പൊ ഇവിടെ ബാക്കി കാര്യം, ഇതൊരു മാൻഡേറ്ററി ഫീൽഡ് അല്ല, കൊടുത്തില്ലെങ്കിലും നമ്മൾക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ കണ്ടന്റ് ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി അതിന്റെ ടൈറ്റിൽ കൊടുക്കാം. ഒരു ഡിസ്ക്രിപ്ഷൻ അവിടെ ചോദിച്ചിട്ടുണ്ട്, അത് നൽകാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ താഴെ വീണ്ടും അതിൻ്റെ ഒരു ഡിസ്കഷൻ പോയിന്റ്, എന്തെങ്കിലും നമ്മൾക്ക് ഇതിനെ കുറിച്ചിട്ട് നമ്മൾ ഒരു ഡിസ്കഷൻ ഇവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെ അത് നമ്മൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും അടിക്കുന്നില്ല. അതുപോലെ ഒരു കൺസോളിഡേഷൻ, നമ്മൾ ഈ കൊടുത്ത കണ്ടന്റിനെ കുറിച്ചുള്ള ഒരു കൺസോളിഡേഷൻ ഇവിടെ അതും നൽകണം. മാൻഡേറ്ററി ഫീൽഡാണ്, അല്ലെങ്കിൽ പോകില്ല. അതുപോലെ അതിൻ്റെ എന്തെങ്കിലും ഹെൽപ്പിംഗ് ടിപ്സും കൂടെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ മാൻഡേറ്ററി ആയിട്ടുള്ള എല്ലാ ഫീൽഡുകളും നൽകുക. ഓക്കെ, അതിനുശേഷം ഇവിടെ നോക്കൂ, സേവ് കണ്ടന്റ് സെൻഡ് ഫോർ അപ്രൂവൽ. അപ്പൊ ഈ സേവ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ സേവ് ചെയ്ത് വെക്കാം, ഇപ്പൊ അപ്രൂവലിന് അയക്കുന്നില്ല എന്നാണ്. ഇത് നമ്മളൊരു കണ്ടന്റ് സേവ് ചെയ്ത് നമ്മുടെ ഇതിലേക്ക് സമഗ്രയിലേക്ക് അപ്ലോഡ് ചെയ്താലും അത് നമ്മൾക്ക് അപ്രൂവ്ഡ് ആണെങ്കിലാണ് അത് സമഗ്ര സൈറ്റിൽ അത് സ്ഥിരമായിട്ട് ഉണ്ടാവുകയുള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, എവിടെ നിന്ന് അപ്രൂവൽ നമുക്ക് ലഭിച്ചിട്ടില്ല എങ്കിലും നമ്മുടെ അപ്ലോഡ് റിസോഴ്സസിൽ ഇത് എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പൊ ക്ലാസ്സിൽ നമ്മൾക്ക് ഇതെടുത്ത് കാണിക്കണമെങ്കിൽ അത് നേരെ നമ്മുടെ അപ്ലോഡ് റിസോഴ്സസ് എടുത്താൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ സേവ് കണ്ടന്റ് കൊടുക്കാം. അപ്പൊ ആർ യു വാണ്ട് ടു സേവ് ദ കണ്ടന്റ് എന്ന് കൊടുക്കുന്നു ചോദിക്കുന്നുണ്ട്. ഓക്കെ കൊടുത്തു.
നമ്മുടെ ഈ ഒരു ഭാഗം കഴിഞ്ഞു. അപ്പൊ തിരിച്ച് നമുക്കൊന്ന് പോയിട്ട് ഡാഷ്ബോർഡിലേക്ക് തിരിച്ചു വന്ന് ഇവിടെ നോക്കൂ, അപ്ലോഡ് റിസോഴ്സ് എന്നതിന്റെ അടുത്തായിട്ട് മൈ അപ്ലോഡ് റിസോഴ്സസ് എന്ന് കാണുന്നുണ്ട്. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, അപ്പൊ ഞാൻ ഇപ്പോ ചെയ്ത എന്താണ് കണ്ടന്റ് അപ്ലോഡ് ചെയ്തതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് നേർക്ക് എഡിറ്റ് അതുപോലെ വ്യൂ ഡിലീറ്റ് ഈ ഒരു മൂന്ന് ബട്ടൺ ഉണ്ട്. അത് മൂന്ന് എന്തിനാണെന്ന് മനസ്സിലായല്ലോ അല്ലെ. എഡിറ്റ് ചെയ്യാം, നമ്മൾ കണ്ടന്റ് അപ്ലോഡ് ചെയ്തെങ്കിൽ അത് വീണ്ടും നമുക്ക് എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വ്യൂ ചെയ്യാം, ഇനി അത് വേണ്ട എങ്കിൽ അത് ഉടനെ തന്നെ ഡിലീറ്റ് ചെയ്യാം. അപ്പൊ ഈ ഒരു കണ്ടന്റ് അപ്ലോഡിങ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? വീണ്ടും പറയേണ്ടതുണ്ടോ? മനസ്സിലായി. ഇനി അതിലേക്ക് ഞാൻ പറഞ്ഞു, നമ്മുടെ ഒരു ചിത്രം ഒന്ന് ചേർക്കാം എന്ന് പറഞ്ഞു അല്ലെ. ഒരു തംബ്നെയിൽ, തംബ്നെയിൽ എന്ന് പറഞ്ഞത് ഇന്നലെ യൂട്യൂബ് പരിചയപ്പെടുത്തിയപ്പോഴും മാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു തംബ്നെയിൽ ചേർക്കുക, തംബ്നെയിൽ ചേർക്കുന്ന എന്താണ്, നമ്മളുടെ ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു ഇത് കാണുമ്പോൾ ഒപ്പം അതിന് അതിനോടനുബന്ധിച്ച ഒരു ചിത്രം കൂടി അവിടെ കൊടുത്താൽ അതും കൂടെ അതിൽ കാണും എന്നാണ് ഉള്ളൂ. അപ്പൊ ഒരു തംബ്നെയിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അപ്പൊ നോക്കൂ, ഞാനിവിടെ ഒരു ചിത്രം ഒരു ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. ആ പോയട്രി എന്നുള്ള ആ പോയത്തിന്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചിത്രത്തിന്റെ സ്ക്രീൻഷോട്ട് എടുത്തതാണിത്. അപ്പൊ ഇതിൻ്റെ ഒരു സൈസ് നോക്കുമ്പോൾ 251.7 KB ഉണ്ട്. അപ്പൊ ഇത്ര ഒരു വലിയൊരു ചിത്രമൊന്നും നമുക്ക് അതിലേക്ക് കയറില്ല. അപ്പൊ എങ്ങനെയാണ് ഈ ചിത്രത്തിനെ ഒന്ന് സൈസ് കുറച്ച് KB കുറച്ചിട്ട് എങ്ങനെ തംബ്നെയിൽ ഉണ്ടാക്കാം എന്നതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പൊ അതിനായിട്ട് ഈ ചിത്രത്തെ ഇമേ ചിത്രത്തിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അത് ജിംബ് അപ്ലിക്കേഷനിൽ തുറക്കുക. ചിത്രം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ജിംബ് GNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം ഇതിൽ തുറക്കുക. ജിംബ് പരിചയം ഉണ്ടായിരിക്കും ടീച്ചേഴ്സിനെന്ന് ഞാൻ കരുതുന്നു, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു തരുന്ന സ്റ്റെപ്പിലൂടെ മുന്നോട്ട് പോയാൽ മതിയാകും. ഇതില് ഈ ചിത്രം, ഇതാണ് നമ്മുടെ ചിത്രം. ഇവിടെ നോക്കൂ, ഇതിൽ ഫയൽ സേവ് ഫോർ വെബ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, സേവ് ഫോർ വെബ്. അപ്പൊ ഇവിടെ നമ്മൾക്ക് നോക്കൂ, ഈ ഒരു ചിത്രത്തിന്റെ സൈസ് നോക്കി 40.1 KB ആണ് നമ്മൾ വെബിലേക്ക് ഇത് എടുക്കുമ്പോൾ ഇതിന്റെ സൈസ് വരുന്നത്. അപ്പൊ ഒരു 15 KB താഴെയുള്ള ചിത്രമാണ് നമ്മൾക്ക് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ നിന്നും ഇവിടെ ഒരു രണ്ട് ബട്ടൺ കണ്ടോ, അതിന്റെ തൊട്ടപ്പുറത്തുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ വിഡ്ത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇതിന്റെ വിഡ്ത് ഒന്ന് നമുക്ക് കുറച്ച് കൊടുക്കാം. അപ്പൊ ഞാനൊരു 100 ആക്കി നോക്കാം. ഇത് ക്രോപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ക്രോപ്പും ചെയ്യാം. അപ്പൊ ഇത്രയും ഒരു ഭാഗമാണ് ഞാൻ എടുത്തത്. ഇനി ഇതിന്റെ സൈസ് വീണ്ടും നമ്മൾക്ക് തൊട്ടടുത്തുള്ള മുൻപുള്ള ടാബിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ നമുക്ക് 5.2 KB ആയി, വേണമെങ്കിൽ അത് കുറച്ചും കൂടി KB കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ഈ ക്വാളിറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 11 KB വരെ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സേവ് ചെയ്യാം. അപ്പൊ ഇത് എവിടെ സേവ് ചെയ്യണമെന്ന് ചോദിക്കുന്നു, നമ്മളത് ഡെസ്ക് ടോപ്പിൽ തന്നെ ഒരു പേര് നൽകി, അപ്പൊ പി എന്ന പേര് നൽകി ഞാനത് സേവ് ചെയ്യാണ്. ഡെസ്ക് ടോപ്പിലുണ്ട്. ഓക്കെ, നമുക്ക് ആ ചിത്രത്തിൽ ഒന്ന് പോയി നോക്കാം. ആ, അതിവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് നമുക്കൊന്ന് തംബ്നെയിലായിട്ടൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. ഇവിടെ തംബ്നെയിൽ എന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്തു, നമ്മൾ പി എന്നുള്ള പേര് കൊടുത്തു. ഓക്കെ, കണ്ടോ, ആ ചിത്രം ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. 15 KB താഴെയുള്ള ചിത്രമാണ് ഇവിടെ എടുക്കുകയുള്ളൂ കേട്ടോ. അപ്പൊ ഇനി വീണ്ടും നമുക്കിതൊന്ന് സേവ് ചെയ്ത് ഇവിടെ നേരത്തെ കൊടുത്ത ടൈറ്റിലൊക്കെ പോയി. ഓക്കെ, അത് എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോ മാൻഡേറ്ററി ഫിൽട്ടറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, എല്ലാതും പോയിട്ടുണ്ട്. ഒന്നുകൂടി കൊടുത്തു നോക്കാം. ഓക്കെ,
ഇനി തിരിച്ച് ഡാഷ്ബോർഡിൽ വന്ന് മൈ അപ്ലോഡ് റിസോഴ്സ് തിരിച്ച് നോക്കാം. കണ്ടോ, അപ്പൊ ആ പോയട്രി ഇതാണ്. നേരത്തെ നമ്മൾ ഇത് അപ്ലോഡ് ചെയ്തിരുന്നു, പക്ഷെ ഇവിടെ ചിത്രം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അത് ചിത്രത്തോട് കൂടിയിട്ട് ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് അപ്ലോഡ് ചെയ്യുന്ന എത്ര റിസോഴ്സ് ഉണ്ടെങ്കിലും അതിവിടെ ലിസ്റ്റ് ചെയ്യും. ഇനി ഇത് നമ്മൾക്ക് അപ്ലോഡ് ആയാൽ മാത്രമാണ് അത് എല്ലാവർക്കും കാണുന്ന രീതിയിൽ ഇത് പോവുകയുള്ളൂ, അതല്ലെങ്കിൽ നമ്മൾക്ക് മാത്രം അത് വിസിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് സാമഗ്രിയെ കുറിച്ച് പറയാനുള്ളൂ. ടീച്ചേഴ്സ് പ്ലാനും മൈ പ്ലാനും പിന്നെ അപ്ലോഡ് റിസോഴ്സസും. അതിൽ പിന്നെ ഞാൻ എക്സ്ട്രാ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ജിംബ് ഇമേജ് എഡിറ്ററിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ചിത്രത്തെ സൈസ് കുറച്ച് ക്രോപ്പ് ചെയ്ത് കെബി കുറച്ച് എങ്ങനെ ഒരു തമ്പനയിൽ ഉണ്ടാക്കാം എന്നും കൂടിയാണ് പറഞ്ഞു തന്നത്. ഇത് പലപ്പോഴും നമ്മൾക്ക് കുട്ടികളുടെ ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് പലപ്പോഴും നമ്മൾക്ക് കെബി കൂടുതലായിട്ട് കയറാൻ പറ്റാത്ത അവസ്ഥകൾ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു സങ്കേതം ഒന്ന് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് തോന്നുന്നു. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. കെബി കുറയ്ക്കുന്നത് ഒന്നുകൂടെ പറഞ്ഞു തരാം. അതിനായിട്ട് നമ്മൾ ചിത്രം ചിത്രത്തിലൊന്ന് റൈറ്റ്, ഇത് നമ്മൾ ചെറുതാക്കിയ ചിത്രമല്ലേ, രണ്ടിന്റെയും പേര് പിന്നെയായിരുന്നു. ആ കുഴപ്പമില്ല. ഓക്കെ, ഈ ഒരു ചിത്രത്തെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഓപ്പൺ വിത്ത് അദർ അപ്ലിക്കേഷൻ, അതിൽ സെലക്ട് ചെയ്യേണ്ടത് ജി എൻ യു ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ ജിംബ്, അത് സെലക്ട്. ആ ചിത്രം ജിംബിൽ തുറന്നു. ഇപ്പം ആ ചെറിയ ചിത്രമാണ് വന്നത് കേട്ടോ, കുഴപ്പമില്ല. ഇനി ഇവിടെ ഫയൽ സേവ് ഫോർ വെബ്, സേവ് ഫോർ വെബ്. അപ്പൊ ഇവിടെ ചിത്രം, ഇവിടെ അത് ഓൾറെഡി 5 GB ഉള്ളൂ. ഓക്കെ, ഇനി ഇവിടെ ഈ രണ്ട് ടാബ് കണ്ടല്ലോ, അതിൽ ഇപ്പുറത്തെ ടാബിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇവിടെയാണ് ചിത്രത്തിന്റെ വിഡ്ത്തും ഹൈറ്റും. അപ്പൊ നോക്കിയ 272 300 KB സോറി സൈസ് കൂട്ടി ഇപ്പൊ കണ്ടോ, അപ്പൊ 58 KB. അപ്പൊ ഇതിനെ നമുക്ക് കുറയ്ക്കുകയാണ് വേണ്ടത്. ഞാൻ അതിനെ കുറച്ചു ഒരു 80 104 അല്ലെങ്കിൽ ഒരു 100 123 എന്നുള്ളൊരു സൈസിലേക്ക് എത്തിച്ചു. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ. ഇനിയിപ്പോ ചിത്രത്തിന്റെ ഏതെങ്കിലും ഭാഗം ക്രോപ്പ് ചെയ്ത് നീക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ കട്ട് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് വലിച്ചിട്ട് ഇതിനെ ക്രോപ്പിംഗ് കൂടെ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞാൽ തൊട്ട് മുൻപത്തെ ടാബിലേക്ക് തിരിച്ചു പോവാം. അപ്പോൾ അവിടെ ക്വാളിറ്റി, ക്വാളിറ്റിയിൽ ഇപ്പൊ 14.9 KB ആണ്. അപ്പൊ ചിലപ്പോൾ അത് കുറഞ്ഞിട്ടാണ് കിടക്കുന്നത്. ഇപ്പൊ 4.2 KB ഒക്കെ ആണ് കിടക്കുന്നത് എങ്കിൽ നമുക്ക് അതിനെ അവിടെ കൂട്ടിയിട്ട് മാക്സിമം അവിടെ വന്നിട്ട് കഴിഞ്ഞാൽ 14.9 KB വരെ ഈ ചിത്രത്തിന്റെ സൈസ് ഇവിടെ കിട്ടും. അപ്പൊ ഇത് വീണ്ടും അതിന്റെ വലിപ്പവും വിഡ്ത്തും ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ വീണ്ടും തിരിച്ചുവിടെ വരാം. വിഡ്ത്തും ഹൈറ്റും ഒന്നുകൂടെ മാറ്റിയിടാം. തിരിച്ചു വന്ന് വീണ്ടും KB നോക്കാം. അപ്പൊ 15 KB ആയിട്ടുണ്ട്. ചില ചിത്രങ്ങള് നമ്മള് കുറച്ച് ചെറിയൊരു സൈസ് വ്യത്യാസത്തിൽ പലപ്പോഴും ഇതില് സൈറ്റിൽ കയറാൻ പറ്റാണ്ട് നിൽക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണത്. അപ്പൊ ഇപ്പോൾ 10.4 KB മാക്സിമം 15 ആണ് നമ്മുടെ സൈസ് വന്നിട്ടുള്ളത്. അപ്പോൾ 14 KB. അപ്പൊ ഇത് സേവ് കൊടുക്കാം. ഡെസ്ക്ടോപ്പിലേക്ക് എന്തെങ്കിലും ഒരു പേര് നൽകിയിട്ട് സേവ് ചെയ്യാം. മനസ്സിലായില്ലേ? ഇവിടെ ടൈറ്റിൽഡ് JPG ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ക്ലിയർ അല്ലേ? ഇത് നോക്കൂ, നമുക്ക് ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇത് ചെയ്യേണ്ടതെങ്കിൽ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ബുക്ക് ഇവിടെ ഒന്ന് ഓപ്പൺ PDF ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. ഇപ്പൊ ഒരു ആ ഒരു ഭാഗം മാത്രം എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതുപോലെ അതിനെ ചെറുതാക്കിയിട്ട് നമ്മുടെ ആ പാഠഭാഗത്തേക്ക് അത് അപ്ലോഡ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇനി എന്തെങ്കിലും സംശയം? ടീച്ചറെ, വർക്ക്ഷീറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ എങ്ങനെയാ സൈസ് കൂടുതൽ വരുമോ? വർക്ക്ഷീറ്റ് ഒരു PDF ആയിട്ടല്ലേ വരുന്നത് ടീച്ചറെ. PDFല് ഒരു കുറച്ചധികം പേജസ് ഉണ്ടെങ്കിലും അത് സൈസ് കൂടുന്നതായിട്ട് കാണില്ല. സൈസ് അത് നോക്കൂ, സൈസിന്റെ പ്രശ്നം വരുന്നത് എവിടെയാണ്? ഇപ്പൊ ഞാൻ പറഞ്ഞത് തമ്പനയിൽ ചെയ്യാനാണ് ഈ 15 KB ചെറിയൊരു ഭാഗം എന്ന് പറഞ്ഞത്. മറ്റേത് വലിയ സൈസില്ല. അപ്പൊ ഞാനിപ്പോ അതിലേക്ക് ചെയ്തത് ഒരു പോയട്രിയുടെ ഒരു പ്രസന്റേഷൻ സ്ലൈഡാന്ന് പറഞ്ഞല്ലോ.
അപ്പൊ ഈ ഒരു പ്രസന്റേഷൻ സ്ലൈഡ് ഇപ്പൊ അതിലേക്ക് ചെയ്യുമ്പോ കുറെ പേജസ് ഉണ്ടെങ്കിലും ഒരു കുഴപ്പമില്ലാണ്ട് അത് അപ്ലോഡ് ആയിട്ടുണ്ട്. എന്തൊക്കെയും പ്രസന്റേഷൻ ആണ് അതിലേക്ക് അപ്ലോഡ് ചെയ്തത്? ഒരു പി പി ടി അല്ലെങ്കിൽ പവർ പോയിന്റ് അല്ലെങ്കിൽ ഇംപ്രസിൽ തയ്യാറാക്കിയ ഒ ഡി പി ഫയലാണ് കയറ്റിയിരിക്കുന്നത്. അപ്പൊ അതേപോലെ നമ്മൾക്ക് പി ഡി എഫോ ജി പി ജിയോ എന്ത് വേണമെങ്കിലും അതിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. അവിടെ പറയുന്നുണ്ട് ഏതൊക്കെ ഫയൽ എക്സ്റ്റൻഷനുകളാണ് സപ്പോർട്ട് ചെയ്യാൻ അവിടെ പറയുന്നുണ്ട്. ജെ പി ജി എല്ലാതും പറയുന്നുണ്ട്, ജിഫ് പി ഡി എഫ് ഒ ഡി ടി എല്ലാതും, ഒ ഡി പി ഏത് വേണമെങ്കിലും ഇവിടെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ക്ലിയർ? അപ്പൊ എന്റെ സെഷൻ കുറച്ച് നേരത്തെ തന്നെ കഴിഞ്ഞിരിക്കുകയാണ്. കൂടുതൽ നിങ്ങൾക്ക് സംശയങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ആണ് വേഗം കഴിഞ്ഞതെന്ന് തോന്നുന്നു. ഓക്കെ, ക്ലിയർ. താങ്ക് യു.